ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വന്നത് റവ കിച്ചടിയാണ്. റവ ബിരിയാണി എന്നും പറയാം, റവ കിച്ചടിയാണ് ശരിക്കും ഇതിന് ഇവിടെ പറയൽ. ബിരിയാണി പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ റവയാണത്, അപ്പോൾ കുറച്ച് എടുക്കണുള്ളൂ. ഞാനത് വറുത്ത റവയാണ്, എന്നാലും ഒന്നും കൂടെ നമ്മൾ വറക്കണം. ഇതിലേക്ക് നമ്മൾ വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ബിരിയാണി ലീഫാണ്. പിന്നെ പുതിന, മല്ലിച്ചപ്പ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വീട്ടിലുള്ള മല്ലിച്ചപ്പാണത്, സിലോൺ മല്ലിച്ചപ്പ് എന്ന് പറയും. പുതിന വീട്ടിലുണ്ടായ പുതിനയാണത്, നല്ല വലിയ ലീഫാണത്. അപ്പോൾ ഒരു നാല് ലീഫ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കറിവേപ്പിലയുണ്ട് കുറച്ച്, രണ്ട് തക്കാളിയുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കർമസാലയാണ്, വീട്ടിൽ പൊടിച്ച പൊടിയാണത്. ഇത് വേറൊന്നും വേണ്ട. ഇത് നമ്മൾ ഞാൻ റവ ഒന്ന് വറുത്തിട്ട് പിന്നെ അത് നമ്മൾ ഇതൊക്കെ ഒന്ന് നെയ്യിലിട്ട് കണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട്, തക്കാളി എല്ലാം നല്ല വഴറ്റിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ ഉപ്മാവ് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക, അത്രേ ഉള്ളത്. അപ്പോൾ വറുത്ത റവ ആണെങ്കിലും ഒന്ന് നമ്മൾ ചൂടാക്കി വറക്കുമ്പോൾ അത് നല്ല റവ നല്ല ഒട്ടാതെ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടുണ്ടാവും ഇങ്ങനെ പക്ഷ പോലെ. ഇത് ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കിയ നെയ്യാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അന്നൊരു ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കിയാലും മതി, നമ്മൾ മിക്സിയിൽ എങ്ങനെ പെട്ടെന്ന് നെയ്യ് എടുക്കണത് എന്നുള്ളത് പാലിന്ന്. അപ്പോൾ ഇതിൽക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ ബാക്കി എല്ലാതും കൂടെ അങ്ങനെ ഇട്ടിട്ടാണ്, നമ്മൾ അരിഞ്ഞ് പൊടിയാക്കി നുറുക്കിയിട്ട് എല്ലാം കൂടെ അങ്ങനെ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. സാധാ റവ നമ്മളെങ്ങനെ ഉണ്ടാക്കണോ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് മാത്രം നമ്മൾ കൂട്ടുമ്പോൾ അതൊരു ബിരിയാണീൻ്റെ സ്മെല്ലും ടേസ്റ്റും, നെയ്യിലാവുമ്പോൾ നല്ലൊരു മണമാണിത്. ഇത് നമ്മൾ രാവിലെ ചായക്ക് കടിക്ക്, വൈകുന്നേര ചായക്കൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ തോന്നുന്നത്, രാവിലെ തന്നെ എന്തപ്പോൾ അവിടെ ബിരിയാണിയാന്നുള്ള ഒരു മണം കൊണ്ട് അങ്ങനെയാണ് തോന്നുക. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണത്, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഇത്. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, മുന്തിരി അണ്ടിപ്പരിപ്പും വേണമെന്നില്ല. ഞാൻ ജസ്റ്റ് നാല് മുണ്ടി അണ്ടിപ്പരിപ്പ് ഇട്ടു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇടണം എന്ന് ആവശ്യമില്ല. കുറച്ച് ഗരം മസാലയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നും റവ ഒരുപോലെയല്ല ഉണ്ടാക്കല്, അപ്പം ഒന്നൊന്ന് വ്യത്യാസമായിട്ട്